ഹായ് ഫ്രണ്ട്സ്, രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ചെന്നൈയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവിടെ ഞങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ പകർത്തിട്ട് ഇതിനകത്തിട്ടിട്ട് ആരും കാണില്ലല്ലോ ക്ഷേത്രങ്ങളുടെ വീഡിയോ ഒന്നും. അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. പിന്നെ പുറത്തിറങ്ങി അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര മടിയ. കാര്യം ഭയങ്കര ചൂടൊക്കെയാണ്, എനിക്ക് തൊട്ടും പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ടി നഗറിലുള്ള എൻ്റെ കസിൻ സിസ്റ്ററുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ബാക്കി ബന്ധുക്കൾ, അമ്മ വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞമ്മമാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി പല സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോയിരിക്കുകയാണ്. കുറേ പേർക്ക് പർച്ചേസ് ചെയ്യണം, കുറേ പേർക്ക് വേറെ പല സ്ഥലങ്ങളും കാണും. അപ്പോൾ അവരൊക്കെ രാവിലെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ട്രെയിനൊക്കെ ആകുമ്പോഴത്തേക്കിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും വരും. അപ്പോൾ നമ്മുടെ വീഡിയോ മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കത്ത് വായിക്കും. ഒരു ചെറിയ പ്രശ്നമാണ്. എൻ്റെ പേര് ഇർഷാദ്, 22 വയസ്സുണ്ട്, മലപ്പുറത്താണ് എൻ്റെ സ്വദേശം. വീട്ടിൽ ഉമ്മ ഉപ്പ ഞങ്ങൾ 3 മക്കളുണ്ട്. ഞാനാണ് മൂത്ത മോൻ. എൻ്റെ താഴെ 2 പെൺകുട്ടികളാണ്. ഉപ്പ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ആ വീട്ടിലുള്ളൂ. പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് എനിക്ക് ജീവിതത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നടന്നത്. ഏകദേശം 5-6 വർഷമൊക്കെ മുമ്പാണ് കഥ നടക്കുന്നത്. അന്നൊരു സ്കൂൾ അവധിക്കാലമാണ്. ഞങ്ങളെല്ലാവരും ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അവധിക്കാലം വന്നു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയത്തിമാരും ഉമ്മയുടെ വീട്ടിലേക്കാണ് പോവുക. അവിടെ ഉമ്മയുടെ ഉമ്മ, ഉപ്പ, അതേപോലെ ഉമ്മയുടെ അനിയത്തിയുണ്ട്, അതായത് ഉമ്മയുടെ സഹോദരി. ഇത്രയും പേരാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും. അത്രയും വാത്സല്യമാണ് ഞങ്ങളോട്. എല്ലാ വെക്കേഷനും ഞങ്ങൾ അവിടെ തന്നെയാണ് പോവുക. ഉപ്പാൻ്റെ വീടൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളവിടെ പോകാറില്ല. ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാര്യം അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹവും വാത്സല്യവും സ്വീകാര്യതയും ഒന്നും ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാറില്ല. അതുകൊണ്ട് ഈ അവധിക്കും ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ്. പക്ഷേ സൗകര്യത്തിൽ ഞങ്ങളുടെ വീട് പോലൊന്നും അല്ല കേട്ടോ. അവിടെ സൗകര്യം വളരെ കുറവാണ്. 2 കിടക്കുമുറി മാത്രമേ ഉള്ളൂ അവിടെ. ഒന്നിലാണ് ഉമ്മാൻ്റെ സഹോദരി കിടക്കുന്നത്. അതിലാണ് ഞങ്ങളെല്ലാവരും ചേ കയറിയത്. മറ്റേ മുറിയിൽ ഉമ്മയുടെ ഉപ്പയും ഉമ്മയുമാണ് കിടക്കുന്നത്. സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും സ്നേഹം കൊണ്ട് ആ വീട് ഞങ്ങൾക്ക് പ്രിയങ്കരമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും മതിമറക്കും. ഓട്ടവും ചാട്ടവും തീറ്റയും ഒക്കെ ആയിരിക്കും. എന്തായാലും അങ്ങനെ ആ ദിവസം അങ്ങ് പോയി. പക്ഷെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എല്ലാവരും കൂടെ കിടക്കും. ആ കുഴപ്പമില്ല, ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാമെന്നാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉമ്മയുടെ അനിയത്തിയുടെ മുറിയിലേക്ക് ഇങ്ങ് ചേക്കേറി. എല്ലാവരും കൂടെ അവിടെ കെട്ടിയടുക്കി കിടക്കുകയാണ്. ഞാൻ, ഉമ്മ, 2 പെങ്ങന്മാർ, പിന്നെ ഉമ്മയുടെ അനിയത്തിയും, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് ആ റൂമിൽ ഇങ്ങനെ കിടക്കുന്നത്. രാത്രിയായാലും എല്ലാവരും ഉറങ്ങുമൊന്നുമില്ല. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും ഉമ്മയും ഉമ്മയുടെ അനിയത്തിയൊക്കെ പഴയ കഥകൾ പറയും. പണ്ട് നടന്ന സംഭവങ്ങളും ആ വീട്ടിലെ അവർ താമസിച്ച കഥകളും ഒക്കെ ഞങ്ങൾക്കിങ്ങനെ പറഞ്ഞു തരും. ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയമാണെന്ന് പറഞ്ഞല്ലോ. മുൻ വർഷങ്ങളൊന്നും പോകുമ്പോൾ എനിക്ക് പല അറിവുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ 2 വർഷങ്ങളിൽ ഞാൻ ശരിക്കും അറിവുകളങ്ങ് ക്യാച്ച് ചെയ്തു. എന്തറിവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ കുത്തിരുന്ന് കാണും പാടും. എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ സർവ്വവിധ അറിവുകളും നേടിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാത്തരം വീഡിയോകളും ഞാനങ്ങ് കാണും. അത് കണ്ട് ആനന്ദിക്കലായിരുന്നു എൻ്റെ പണി. 10-ാം ക്ലാസ്സിലൊന്നും വെച്ച് ഞാൻ ഇത്തരം വീഡിയോകളൊന്നും കാണില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇത്തരം വീഡിയോ കണ്ടിട്ട് എല്ലാ സ്ത്രീകളെയും ഒരു വേറെ കണ്ണോടുകൂടി നോക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ മനസ്സ്. സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുഴിഞ്ഞ് ചിന്തിക്കും. പക്ഷേ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു കട്ടിലുണ്ട് ആ റൂമിനകത്ത്. അവിടെയാണ് ഉമ്മയുടെ അനിയത്തി കിടക്കുന്നത്. പക്ഷേ എൻ്റെ പെങ്ങന്മാർ രണ്ടുപേരും ആ കട്ടിലേക്ക് വലഞ്ഞു കയറി ആദ്യം തന്നെ ഇങ്ങ് കിടന്നു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിലത്ത് മെത്തയൊക്കെ വിരിച്ചിട്ട് അതിലേക്ക് കിടന്നു. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് കിടക്കുകയാണ്, ഭിത്തിയുടെ സൈഡിൽ ഞാൻ കിടക്കുകയാണ്, പിന്നെ അപ്പുറത്തെ സൈഡിൽ ഉമ്മയുടെ അനിയത്തിയും. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് രാത്രി കിടന്നത്. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഉമ്മ എൻ്റെ അടുത്തല്ലോ കിടക്കുന്നത്, വേറെ റൂമിലാണ്. എനിക്ക് ഓർമ്മയായ പിന്നെ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ടില്ല. എനിക്ക് സെപ്പറേറ്റ് റൂമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പെങ്ങന്മാർക്ക് 2 പേർക്കുണ്ട് ഒരു റൂം, പിന്നെ ഉമ്മയ്ക്കും ഉപ്പായ്ക്കും കൂടെ ഒരു റൂം. പിന്നെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് ഉമ്മ അതിൽ തനിയാണ് കിടക്കുന്നത്. അപ്പോൾ ഉമ്മയുടെ അടുത്തൊക്കെ കിടന്നിട്ട് വർഷങ്ങളായി. അങ്ങനെയൊരു സമയത്ത് ഇങ്ങനെ ഒന്നിച്ച് കിടന്ന് കഥകളൊക്കെ പറഞ്ഞ് ഒത്തിരി രസിച്ച് എപ്പോഴും ഞങ്ങളെല്ലാം അങ്ങ് ഉറങ്ങിപ്പോയി. ഞാനും ഉറങ്ങി. പിന്നീട് ഞാൻ ഞെട്ടി ഉണരുമ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. വെറുതെ അടുത്ത് കിടക്കല്ല, ഉമ്മയങ്ങ് വന്നതിനെ ഞെരുക്കി കിടക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി മുമ്പ് അമ്മ ഇത്തിരി ദൂരെയാണ് കിടന്നിരുന്നത്. ഞങ്ങൾക്കിടയിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ സ്ഥലമുണ്ട് തറയിൽ കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉമ്മ തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ദേ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് കിടന്ന് എന്നെ ഞെരുക്കുകയാണ്. ഉമ്മയ്ക്ക് എന്താണോ ഉറങ്ങുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർത്തു. ഉമ്മ ഞാൻ പതുക്കെ തള്ളി നീക്കി. എന്നിട്ട് പിന്നെ ഞാൻ ഒരു സ്പേസ് ഉണ്ടാക്കി, അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി.
പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ നിൽക്കുകയാണ്. എന്ന് രാത്രി ഇതുപോലെയാണ്, എല്ലാവരും കൂടെ കയറി കിടക്കും, എന്നെ ഫീറ്റി സൈഡിലാക്കും, ഉമ്മ പിന്നെ എൻ്റെ അടുത്ത് കിടക്കും, അത് കഴിഞ്ഞിട്ട് ഉമ്മയുടെ അനിയത്തിയും. അങ്ങനെയാണ്. പക്ഷേ രാത്രി ആകുമ്പോഴേക്കും ഉമ്മ ഉരുണ്ട് പരണ്ട് വന്ന് എന്നെ ഇട്ട് ഞെരിക്കും. ആ സമയത്ത് ഞാൻ ഒന്ന് എഴുന്നേക്കും, പിന്നെ ഉമ്മ അങ്ങോട്ട് നീക്കി കിടത്തും. ഇത് തന്നെ പരിപാടി. പക്ഷേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴില്ലേ മാഡം, ഒരു ദിവസം ഇതേപോലെ ഞെരിങ്ങിയപ്പോൾ ഞാനൊന്ന് ഉണർന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഉമ്മ എന്നോട് ചേർന്ന് കിടക്കുകയാണ്. ആ സമയത്ത് എന്തോ ഉമ്മയെ തള്ളി മാറ്റാൻ എനിക്ക് തോന്നിയില്ല. അതിനു മുമ്പേ ഞാൻ ആരും കാണാതെ വീഡിയോ കണ്ടിരുന്നു എൻ്റെ മൊബൈൽ ഫോണിൽ. അത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ വന്ന് എല്ലാവരും കൂടി ഓടിച്ചാടി നടന്നപ്പോഴില്ലേ ഇതൊന്നും നടക്കില്ലായിരുന്നു. എങ്കിലും അന്ന് ഞാൻ കുറച്ചു നേരം രാത്രി മുറ്റത്ത് പോയി നിന്ന് വീഡിയോ കണ്ടിരുന്നു. മുമ്പ് അങ്ങനെ ചേർന്ന് എന്നോട് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തള്ളി മാറ്റാതെ വെറുതെ ഒരു സ്ത്രീയായിട്ട് ഉമ്മയെ സങ്കല്പിക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ആ ഓർമ്മകൾ കൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് കിടക്കുന്നത് ഉമ്മയല്ല എനിക്ക് തോന്നിയത്. ഒരു നിമിഷത്തേക്ക് ഞാനെല്ലാം മറന്നാണ് ഉമ്മയെ ശ്രദ്ധിച്ചത്. അതെന്താ അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം അറിയില്ല മാഡം. ചിലപ്പോൾ വീഡിയോ കണ്ടതുകൊണ്ടായിരിക്കാം. പക്ഷേ രാത്രി ഇങ്ങനെ ഉമ്മ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മിക്കപ്പോഴും രാത്രി തോന്നുന്നത് എന്താണെന്നോ, നല്ല സൗന്ദര്യമുള്ളൊരു യുവതി ആ വീടിലൊക്കെ കണ്ടില്ലേ, അത്തരം ഒരു സ്ത്രീ എൻ്റെ കൂടെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ്. പക്ഷേ ചില സമയത്ത് ഉമ്മയാണെന്നറിയാമല്ലോ. എങ്കിലും എനിക്കറിയില്ല, വെറുതെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ ഞാൻ നോക്കി. ഉമ്മയാണെങ്കിൽ ഇതൊന്നും അറിയാതെ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. പിന്നെ പ്രശ്നമില്ല, ആ ഓർമ്മകളിൽ ഞാൻ വെറുതെ ഉമ്മയുടെ ദേഹത്ത് കൈവെച്ച് കിടക്കുകയായിരുന്നു. ചേ, ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കരുത്, ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ഞാൻ ഒത്തിരി വട്ടം മനസ്സിലേക്ക് ചിന്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴെല്ലാം വീഡിയോയിലെ പല രംഗങ്ങളും കയറി വന്നു. ആ പോട്ടെ, എൻ്റെ അമ്മയൊരു സുന്ദരിയാണെന്ന് എനിക്കറിയാം, എങ്കിലും അത് വേണ്ട. ആ വിചാരം മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു. എങ്കിലും രാത്രിയാകുമ്പോഴേക്കും ഈ സിറ്റുവേഷൻസ് അല്ലേ. പിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും, അതിപ്പോൾ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു ദിവസം എനിക്ക് രാത്രി ബാത്റൂമിൽ പോകാൻ തോന്നി. ഞാനാണെങ്കിൽ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മ നേരെ കിടന്നു മാഡം. ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഉമ്മയെക്കുറിച്ച് ഞാൻ കൂടുതൽ ആലോചിച്ചത്. ഞങ്ങൾ മൂന്ന് പേരുടെയും ഉമ്മയാണ്. മൂന്ന് പ്രസവിച്ചതാണെങ്കിലും ഉമ്മയെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്. മറ്റു പലരും ഉമ്മയെ കൊതിയോടുകൂടി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉപ്പാനും ഉമ്മയെ ഭയങ്കരക്കാരുമാണ്. ഗൾഫിൽ നിന്ന് ഉപ്പ വന്നു കഴിഞ്ഞാൽ അവരിപ്പോഴും ഇണക്കുരുവികളാണെന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തിമാർ ചിരിക്കാറുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യാറില്ല, എങ്കിലും എനിക്കതറിയാം. ഉമ്മാൻ്റെ സൗന്ദര്യം തന്നെയാണ് അതിൽ മെയിൻ കാര്യമെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു കിടന്നപ്പോൾ ഉമ്മ പിന്നെയും എൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു. ഞാനാണെങ്കിൽ ആ സമയത്ത് എന്തോ ഒരു ചിന്തയിൽ അരുതാത്തൊരു പ്രവൃത്തി കാണിക്കുകയും ചെയ്തു. ഞാനങ്ങനെ ഒരു മർദ്ദം പ്രയോഗിച്ചത് ഉമ്മ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉമ്മയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തുടരുകയും ചെയ്തു. പക്ഷേ ഉമ്മയ്ക്ക് യാതൊരു കൂസലുമില്ല, അനക്കവുമില്ല. ഉറക്കമായിട്ട് നടിച്ചു കിടക്കുകയാണോ ഉറങ്ങുകയാണോ എന്നൊന്നും എനിക്കറിയില്ല മാഡം. കുറേ നേരം അരുതാത്ത ആ പ്രവൃത്തി ഞാൻ തുടർന്നു മാഡം. അത് കഴിഞ്ഞ ശേഷം ഇനി ഉമ്മ ഉറങ്ങിയായിരിക്കുന്നു വെച്ചിട്ട് ഞാൻ തിരിഞ്ഞു കിടന്നു. അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോൾ ഉമ്മ ഉറങ്ങാറായപ്പോൾ എന്നോട് ചേർന്ന് കിടന്നു. അങ്ങോട്ടെങ്ങും മാറിക്കിടന്നില്ല. തലേദിവസത്തെ അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാനായിട്ട് ഇനി മുൻകൈ എടുക്കണ്ട, അതൊന്നും ശരിയാകില്ല എന്ന് വിചാരിച്ച് ഞാൻ ഉമ്മയെ തള്ളി അപ്പുറത്തേക്ക് നീക്കിയിട്ടു. പിന്നെ ഞാൻ ഭിത്തിയോട് ചേർന്ന് കിടന്ന് ഉറങ്ങി. കാരണം എൻ്റെ കാലിൽ നിന്ന് വന്ന അബദ്ധമാണെന്ന് എനിക്കറിയാം. ഈ വീഡിയോ കണ്ട് എനിക്ക് തോന്നിയതാണ് മാഡം, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നെന്നും എനിക്ക് അന്നേരം നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുമ്പോൾ എന്ന രാത്രിയിലെത്തെ പോലെ അന്നും ഞാൻ ഉണർന്നു. അതിന് കാരണം ഉമ്മ ഇങ്ങോട്ട് വന്നതിനെ ഞെരുക്കിയത് കൊണ്ടാണ്. ഞാൻ ഉണർന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഉമ്മ എനിക്ക് മുഖാമുഖമായി ചരിഞ്ഞു കിടക്കുകയാണ്. ചരിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് എന്നെ ഞെരുക്കുന്നത്. ഞാൻ ഓർത്തു, എന്തോ ഉമ്മ ഇങ്ങനെ കാണിക്കുന്നത്, ഇനിയിപ്പോൾ നല്ല ഉറക്കത്തിലായിരിക്കുമോ, അതോ ഇന്നലെ രാത്രി ഞാൻ കാണിച്ച കുരുത്തക്കേട് ഉമ്മ തിരിച്ചറിഞ്ഞിട്ട് ഇനി ബോധത്തോടുകൂടി കിടക്കുകയാണോ. ഇന്നും അങ്ങനെ എന്തെങ്കിലും ഞാൻ കാണിക്കുകയാണെങ്കിൽ, എൻ്റെ കൺട്രോൾ വിട്ടു പോവുകയാണെങ്കിൽ എൻ്റെ ചെപ്പക്കുറ്റി കടിതരാൻ വേണ്ടിയിട്ടാണോ, പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പേടിയോടുകൂടി ഇങ്ങനെ കിടന്നു. പക്ഷേ ഉമ്മയിൽ നിന്ന് വലിയ ചലനങ്ങളൊന്നും ഉണ്ടായില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൈയെടുത്ത് ഇന്നലെ ഞാൻ ചെയ്ത ആ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന മട്ടിൽ ഉമ്മ എനിക്ക് ഒരു സിഗ്നൽ തരുന്ന പോലെ തോന്നി മാഡം. കൈ
അവിടെ നിന്ന് മാറ്റാതെ ഉമ്മ കിടന്ന് ഉറങ്ങുന്നത് പോലെ ആകുകയും ചെയ്തു. എന്തായാലും എനിക്കെന്തോ പന്തികിട തോന്നി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും എനിക്കൊരു ചലനമില്ലാത്തതുകൊണ്ട് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് എനിക്ക് സിഗ്നൽ തരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഉമ്മ മനഃപൂർവ്വം എന്നോട് പറയുകയാണ്, എന്നോട് ആവശ്യപ്പെടുകയാണെന്ന്. ഞാനിപ്പോൾ പിന്നെയൊന്നും ആലോചിച്ചില്ല മാഡം, ഉമ്മയുടെ കൂടി സമ്മതം ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കുരുത്തക്കേട് പിന്നെയും കാണിച്ചത്. അന്ന് രാത്രിയാണെങ്കിൽ ഉമ്മ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ കുരുത്തക്കേട് നിർത്തുമ്പോഴൊക്കെ വീട് സ്റ്റാർട്ട് ചെയ്യുമെന്ന മട്ടിലായിരുന്നു ഉമ്മയുടെ കൈകൾ എന്നെ ബന്ധിച്ചിരുന്നത്. എന്തായാലും അങ്ങനെയായിരുന്നു അവിടെയുള്ള ദിവസങ്ങളിലെല്ലാം. പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒതുക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നീട് എൻ്റെ പെങ്ങന്മാർ രണ്ടുപേരും ആ മുറിയിൽ കിടന്നുറങ്ങിയ ശേഷം അന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വന്ന വൈകുന്നേരം ഉമ്മ എൻ്റെ റൂമിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കയറി വന്നു. ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ എന്ന്. ഉമ്മ ഒന്നും പറയാതെ എൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് നിൻ്റെ മൊബൈൽ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു. സാധാരണ ഇങ്ങനെ ചോദിക്കാറുള്ളതല്ല, എന്താ ഉമ്മ എന്ന് ചോദിച്ചു. ആ നിങ്ങളുടെ താണ, നിൻ്റെ മൊബൈൽ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ മൊബൈൽ കാണിച്ചു. ഉമ്മ അതെടുത്ത് അതിൻ്റെ ഗ്യാലറിയൊക്കെ നോക്കി. അപ്പോൾ അതിനകത്ത് നിറയെ വീഡിയോകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഉമ്മ വേണ്ടുമ്മ, അത് കാണരുത്, ഇങ്ങിതാന്ന് പറഞ്ഞ് തട്ടിപ്പറിക്കാൻ നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു, നീ അവിടെ നിൽക്കെ, ഞാനൊന്ന് കാണട്ടെ, നിൻ്റെ കുരുത്തക്കേടുകളൊക്കെ ഞാൻ അനുഭവിച്ചതല്ലേ, അതിന് കാരണം എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ, അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഓരോന്ന് മറുത്ത് പറഞ്ഞുകൊണ്ട് ഉമ്മ എൻ്റെ കട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ വീഡിയോകളെല്ലാം പ്ലേ ചെയ്ത് കണ്ടു മാഡം. ഒരു 10-25 വീഡിയോ ഉണ്ടായിരുന്നു, കുറേ നേരമുള്ളത്. അതെല്ലാം ഉമ്മ ശബ്ദം കുറച്ചിരുന്ന് എൻ്റെ അടുത്ത് വെച്ച് കണ്ടു. എന്നിട്ട് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇത്രേ ഉള്ളോടാ, അതോ വേറെ കളക്ഷൻ ഉണ്ടോ ലാപ്ടോപ്പിൽ, കളക്ഷൻ മൊത്തം എടുത്ത് നീ ഗിന്നസ് ബുക്കിൽ കയറുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എന്താ ഉമ്മ, ഉമ്മ വന്നതിൻ്റെ മൊബൈൽ പിടിച്ച് പറിച്ച് ഇത് കണ്ടതും പോരാ, എന്നിട്ട് എനിക്ക് കുറ്റമാണോ? ആഹാ, നിന്നെ കുറ്റം പറയാതെ പിന്നെ ഞാൻ എന്ത് വേണോടാ, നിന്നെ എടുത്ത് ഊഞ്ഞാലിരുത്തി ആട്ടണോ എന്നോട് ചോദിച്ചു അഹങ്കാരി എന്ന് പറഞ്ഞ് എൻ്റെ ചുമയിൽ പിന്നെയും വേദനയില്ലാതെ അടിച്ചു. എന്തോ ഉമ്മ ഇങ്ങനെ കാണിക്കുന്നത്, കഴിഞ്ഞ ദിവസം രാത്രി ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ കൈ എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയല്ലേ ചെയ്തത്. ഓ അതെ, അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്താ. പിന്നെ ഉമ്മ ടെസ്റ്റ് ചെയ്തെന്നല്ല, ഏതെങ്കിലും ഒരു ഉമ്മ അങ്ങനെ മക്കളുടെ അടുത്ത് ടെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയുകയാണ്, ഏതെങ്കിലും ഒരു മകൻ ഉമ്മയുടെ അടുത്ത് അങ്ങനെ കാലത്തിന് ചെല്ലുമോടാ, നീയല്ലേ ആദ്യം ഇങ്ങനെയുള്ള മൊട കാണിച്ചത്. വീഡിയോ കണ്ട് ചെക്കൻ വല്ലാതെ ചീത്തയായിപ്പോയി. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചീത്തയായില്ല, ഇപ്പോഴത്തെ തലമുറകൾ മൊത്തം ചീത്തയാ എന്ന് പറഞ്ഞിട്ട് എന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉമ്മ ചീത്ത സംഭവമാണെങ്കിൽ ഉമ്മ എന്തിനാ ഈ മൊബൈലെ ഇങ്ങനെ നോക്കി എല്ലാ വീഡിയോയും കണ്ടത്, എന്താ ഉമ്മയുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയാണ്, ആ പിന്നെ അത്തരം വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് കണ്ടതാണ്, ഞാൻ നിൻ്റെ ഉമ്മയാണ്, പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ ഉപ്പ കാശാച്ച് എന്നിട്ട് മേടിച്ച മൊബൈലാണ്, നീ എൻ്റെ മോനുമാണ്, എനിക്കിഷ്ടമുള്ളത് നിൻ്റെ മൊബൈൽ ഞാൻ വാങ്ങിച്ചു വെച്ച് കാണും, നീ അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടല്ലേ ഞാൻ കണ്ടത്, ഞാൻ ഇനിയും കാണും, ഇത് മാത്രമുള്ളൂടാ കളക്ഷൻ ലാപ്ടോപ്പിലുണ്ട് വലിയ സ്ക്രീനിൽ കാണാൻ. ഉമ്മ ഉമ്മയ്ക്ക് എന്താ വട്ടാണെന്ന് ചോദിച്ചപ്പോൾ, വട്ടല്ല പിരാന്ത്, നിനക്ക് പ്രാന്ത് മൂത്തിരിക്കുന്നതിൻ്റെയൊക്കെ, ലാപ്ടോപ്പ് ഓൺ ചെയ്തടാ ഞാൻ നോക്കട്ടെ വല്ലതും ഉണ്ടോയെന്ന്. എൻ്റെ ഉമ്മ അതിനകത്തൊന്നും ഒന്നുമില്ല, മൊബൈലിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു, അതിനകത്ത് കണക്ഷൻസ് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ നെറ്റെല്ലാം പോയി കിടക്കല്ലേ എന്ന് പറഞ്ഞപ്പം, ആ ഓക്കെ, എന്തിനാ ഉമ്മ ലാപ്ടോപ്പിൽ കാണുന്നത്? ഓ അതല്ലടാ, വലിയ സ്ക്രീനിലൊന്നും കാണാമല്ലോ, അന്നാ ഉമ്മ ഞാൻ അത് ടിവിയിലോട്ട് കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ആ അതിനൊക്കെ പറ്റുമോ, ടിവിയിൽ കണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. ഓ അത് പറ്റത്തില്ലല്ലോ, ഇവിടെ രണ്ട് പെമ്പിളുള്ളതല്ലേ, എങ്ങനെയാണ് കാണുന്നത്, ആരുമില്ലാത്ത സമയത്താണ് നീ കണക്ട് ചെയ്തായിരുന്നെങ്കിൽ ടിവിയിലൊന്നും കാണാമായിരുന്നു, ഞാനിതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല, നിൻ്റെ ഉപ്പായി കാണുന്നത് ഇതൊന്നും ഇഷ്ടമല്ലടാ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയൊക്കെ സംസാരിച്ച് ഞങ്ങൾ 1 മണിക്കൂർ അവിടെ ഇരുന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, എനിക്ക് കോളേജിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ എന്നെ പ്രീഡിഗ്രി കഴിഞ്ഞിട്ട് വിട്ടിട്ടേ ഇല്ലടാ, അതുകൊണ്ടാണ്, അതായിരുന്നെങ്കിൽ നിന്നെക്കാട്ടിൽ വലിയ ഫ്രീക്കാകുമായിരുന്നു, പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം അറിയില്ലേ, ഒന്നും ഒരു സ്വാതന്ത്ര്യമില്ല, പിന്നെ നിൻ്റെ ഉപ്പാനെ കിട്ടുകയും ചെയ്തു, അതിനെന്താ ഉമ്മ നല്ലതല്ലേ, ഉപ്പ ഭയങ്കര റൊമാൻറ്റിക് അല്ലേ, നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഇണക്കുരുവികളെ പോലെയുള്ള സംഗതികളൊക്കെ ഞങ്ങൾ കാണുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, നിൻ്റെ ഉപ്പായ്ക്ക് കുഴപ്പമൊന്നുമില്ലടാ, പുളി പാവമാണ്, നല്ല ഒരു പ്രേമിക്കുന്ന ആളെ പോലെ പെരുമാറുന്ന ആളുമാണ്, പക്ഷേ അതൊന്നുമല്ലടാ കുഴപ്പം, ഒരു സ്ത്രീക്ക് സാറ്റിസ്ഫാക്ഷൻ എന്താണ് വേണ്ടത് എന്നുള്ളത് ഇങ്ങനെയുള്ള കൊഞ്ചിലും കുഴലിലും മാത്രമുള്ള കാര്യമല്ല, അത് കഴിഞ്ഞിട്ടും ആണ് ആണായിരിക്കണം. അതെന്താ ഉമ്മ അങ്ങനെ പറഞ്ഞത്? ആ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുകയില്ല, ഇത്രയും വീഡിയോ കണ്ടിട്ടും ഒരാണെങ്ങനെയായിരിക്കണം, അവന് സ്ത്രീകളോടുള്ള രീതികൾ എങ്ങനെയായിരിക്കണം എന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാടാ പോത്തെ നീ ഇതൊക്കെ കാണുന്നത്? നിൻ്റെ ഉപ്പ ഇതൊന്നും കണ്ടു കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഉപ്പായ്ക്ക് സ്നേഹം മാത്രമേ ഉള്ളടാ, അല്ലാതെ
വേറൊന്നുമില്ല, തട്ടെ കയറുമ്പോൾ ലേതു ഒന്നുമില്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ശരിയാണോ ഉമ്മ? പക്ഷേ ഞങ്ങളടക്കം മൂന്ന് മക്കളുണ്ടല്ലോ, പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒന്നും വേണ്ട മോനെ. പക്ഷേ സ്ത്രീകളുടെ അടുത്ത് നിൽക്കേണ്ട വിധം പുരുഷന്മാർ നിൽക്കണമെന്നുള്ളത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിൽ നിന്ന് പെണ്ണുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോത്തെ നീ ഇത് കാണുന്നത് എന്ന് പറഞ്ഞ് പിന്നെയുമ്മ എൻ്റെ തോളത്ത് അടിച്ചു. അപ്പോൾ ഉമ്മ എന്തിനാ രാത്രി അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങനെ സമ്മതിച്ച് അവിടെ മിണ്ടാതെ കിടന്നത്? അത് പിന്നെ ആണാണെങ്കിലും നീ എൻ്റെ മകനാണെങ്കിലും നിൻ്റെ ഉപ്പാൻ്റെ മകനാണെങ്കിലും എന്തോ ആ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതിന് കാരണം നിനക്ക് നിൻ്റെ ഉപ്പാൻ്റെ മൊഞ്ചെല്ലാം കിട്ടിയിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ സൗന്ദര്യം എനിക്കിഷ്ടമാണ്, പക്ഷെ നിൻ്റെ ബാപ്പാൻ്റെ പെർഫോമൻസിൻ്റെ കഴിവാണ് നിനക്ക് കിട്ടുന്നെങ്കിൽ നിൻ്റെ ഭാര്യ പോലും നിൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല മോനെ, അത്രയ്ക്കും ഗതികെട്ടവളായിരിക്കും നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം ഞങ്ങൾ ആ സംഭാഷണത്തിന് കൂടുതൽ തുടക്കമിട്ടത്. അത് കഴിഞ്ഞിട്ട് ഉമ്മ എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു, നീ എൻ്റെ മകനാണെങ്കിലും ഞാൻ ഒരു അസംതൃപ്തയായ സ്ത്രീയാണ്, അതുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് നിന്നോടൊന്നും തിരിച്ചു പറയാൻ പറ്റാഞ്ഞത്, ഞാനും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്ന്. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും അങ്ങനെ വീഡിയോ കണ്ടപ്പോഴാണ് ഉമ്മ തോന്നിയതെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, തോന്നിയതാണെങ്കിൽ നീ നിർത്തണ്ടാടാ, നിൻ്റെ ഉപ്പായുടെ ക്യാരക്ടറല്ല വേറൊരു ക്യാരക്ടറാണെന്ന് നിനക്കെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷവും ഉപകാരവുമായനി എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ എന്നെ നിർബന്ധിച്ചത്. ഒട്ടും പ്രശ്നമില്ല, ഉമ്മ ഇതാരോടും പറയില്ല, മോന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ നല്ല രീതിയിൽ ചിഞ്ചിലം തുള്ളിപ്പോകാമെന്ന് പറഞ്ഞു മാഡം. അങ്ങനെയാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. ഓരോ സ്റ്റെപ്പും ഉമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചു, മോനെ നീ നിൻ്റെ ഉപ്പാൻ്റെ കൂട്ടാകരുതേ, ആ വീഡിയോയിൽ കാണുന്ന അതേ പെർഫോമൻസ് തന്നെ നീ പുറത്തെടുക്കണം, ഉപ്പാൻ്റെ പേരുദോഷമെല്ലാം നീ കളയണം എന്ന് പറഞ്ഞ് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് മാഡം എൻ്റെ ഉമ്മ എന്നെ ഓരോ രീതിയിലും പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ വർഷങ്ങളായുള്ള ബന്ധം ഞങ്ങൾ തുടരുന്നു. ഇനിയിപ്പോൾ കല്യാണമൊക്കെ കുറച്ച് താമസിച്ച് കഴിച്ചാൽ മതിയെന്നാണ് എൻ്റെ മനസ്സിലിരിപ്പ്. ഉമ്മയോട് ഞാൻ പറഞ്ഞിരിപ്പോൾ ഉമ്മ പറഞ്ഞു, ശരിയാടാ, 19 വയസ്സാകട്ടെ, എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിലും നീ നല്ലൊരു പ്രായം വരെ എൻ്റെ കൂടെ തന്നെ നിൽക്കൂ, അത് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന്. ഉപ്പ വരുമ്പോൾ ഉമ്മ ഒന്നും അറിയാത്തതുപോലെ സ്നേഹത്തോടുകൂടി ഉപ്പയുടെ കൂടെ കഴിയും. ഉപ്പ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുകയും ചെയ്യും. ഇങ്ങനെയാണ് മാഡം വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇത് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞാൽ ഉമ്മ പറയും, അതൊന്നും ഒരു പ്രശ്നമില്ല, നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യമല്ലേ, നമ്മൾ രണ്ടുപേരും പറയാതെ ആരും അറിയുകയില്ല, പിന്നെ നിൻ്റെ പെങ്ങന്മാരറിയാതെ നോക്കിയാൽ മതി, അവളുമാരെ എപ്പോഴും ശ്രദ്ധിക്കണം, അവളുമാർ വളർന്നു വരുന്ന പ്രായമാണ്, അതുകൊണ്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പോകാം, അതുകൊണ്ട് കുറ്റബോധത്തിൻ്റെ ഒന്നും കാര്യമില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. പക്ഷേ എങ്കിലും ചില സമയത്ത് ഞാൻ ഓർക്കും, ഈ വീഡിയോ ഒക്കെ കണ്ടതുകൊണ്ടല്ലേ മാഡം എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തോന്നിയത്, ആ തോന്നൽ കൊണ്ടല്ലേ മാഡം ഉമ്മ എൻ്റെ അടുത്ത് വന്ന് ഇത്രയും ക്ലോസ് ആയതും ഞങ്ങളിത് തുടർന്നു പോകുന്നതും. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിൽ നിന്ന് വിട്ടു മാറാനും പറ്റുന്നില്ല. ഉമ്മ ഒരിക്കൽ പോലും ഇതൊരു തെറ്റാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്ക് മാത്രമാണ് ഇടയ്ക്ക് കുറ്റബോധമെന്ന് എനിക്ക് തോന്നിപ്പോകും. ഉമ്മയാണെങ്കിൽ വളരെ കൂളാണ് മാഡം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഒത്തിരി ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു സ്റ്റോറിയാണ്. എങ്കിലും ചിലപ്പോൾ പറഞ്ഞേക്കാം ഇതൊരു ഫാൻറ്റസിയാണ് ചില ആളുകൾക്ക്. അപ്പോൾ അത് സൈക്കോളജി തുടങ്ങുമ്പോൾ തന്നെ പണ്ടേ പറയാറുണ്ട്, ആൺമക്കൾക്ക് അമ്മയോടും അതേപോലെ പെൺമക്കൾക്ക് അച്ഛനോടുമായിരിക്കാം ഒരു അട്രാക്ഷൻ ഉള്ളതെന്ന്. അപ്പോൾ അതൊരു തീർച്ച തന്നെയാണ്. പക്ഷേ സദാചാരപരമായിട്ട് ഒരിക്കലും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, ബന്ധുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കില്ല, വലിയ വലിയ പ്രശ്നങ്ങളാകുകയും ഫാമിലി തകർച്ചയിലേക്ക് പോവുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പ്രശ്നത്തിന് ഇന്ന ഇന്ന ഭവിഷ്യത്തുകളാണുള്ളതെന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ രഹസ്യമായിട്ട് അവനവൻ്റെ ഇഷ്ടപ്രകാരം ആരെ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അഭിപ്രായം പറഞ്ഞാലും നിങ്ങളത് കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആരും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ സമൂഹത്തിനോ സദാചാരത്തിനോ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലനിൽപ്പും നിങ്ങൾക്കില്ലാതെ ഗതികേടിലാകുന്നൊരു പ്രശ്നമാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പം
ഒരിക്കലും സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സംഗതി നമ്മുടെ സദാചാരപരമായി ചിന്തിക്കുന്ന സമൂഹം അംഗീകരിച്ച് തരികയില്ല. ഇവിടെ ഇപ്പോൾ ചെറുപ്പകാലത്ത് നീ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ചിന്ത ഉമ്മയോടാണെങ്കിലും തോന്നിയത്. പക്ഷേ ആ ഉമ്മ തന്നെ പ്രോത്സാഹിപ്പിക്കണം, ഒന്നൊരു സാരമില്ല, അച്ഛന് പകരം നീയാണ്, അച്ഛൻ്റെ ചായ ഉള്ളതിനെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മകനിലെ പുരുഷത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാകുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവനെ ഒരു ബലിയാടായി വളർത്തിക്കൊണ്ട് വന്ന ഉമ്മ ഒരു വലിയ മിടുക്കിയാണ്. അപ്പം മകനൊന്ന് ദുഃഖിച്ചാലും കുറ്റബോധം ഉണ്ടായാലും ഉമ്മ പറയുകയാണ് അതൊന്നും ഒരു സാരമില്ല, പ്രശ്നമേ ഇല്ല, ഇത് നോർമലാണ്, ആരും അറിയാതെ നോക്കിയാൽ മതിയെന്ന് അങ്ങനെ ഒരു കള്ളത്തരം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ മകനാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഉമ്മയെ പ്രതി കല്യാണം കഴിക്കാൻ വൈകിക്കുന്നതും ഒക്കെ ഒരു പ്രശ്നമായിട്ട് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഉമ്മ ആ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പം ഭാര്യ വന്ന് കഴിയുമ്പോഴേക്കും ഉമ്മയോടുള്ള ഇഷ്ടം കുറഞ്ഞൊന്നും പോകില്ല. അതിനിടയ്ക്ക് ഭാര്യ ഉള്ളപ്പോൾ നിങ്ങളിതിനെ ട്രൈ ചെയ്യും, പിടിക്കപ്പെടും, പിന്നെ വലിയ പ്രശ്നങ്ങളുമായി മാറും. അതുകൊണ്ട് ഒരു പ്രായത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറുക. അച്ഛനും അമ്മയും മകനും മകളും പെങ്ങളും ആങ്ങളെയൊക്കെയുള്ള ആ ഒരു ബന്ധത്തിൻ്റെ കുടുംബത്തിലെ പ്രാധാന്യം മനസ്സിലാക്കുക. കാരണം ഇതെല്ലാം ഇങ്ങനൊരു നേരിയ നൂലിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുപോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെ ചിന്ന ഭിന്നമായി പോകാവുന്നൊരു കാര്യമാണ്. കുടുംബത്തിനകത്തുള്ള ഇത്തരം അസന്മാർഗികമായിട്ടുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, ഇവിടെ അത് കണ്ട് പൊട്ടിത്തെറിച്ച് ഭൂമി തന്നെ ഇല്ലാതാകും എന്നുള്ളത് കൊണ്ടല്ല. കുടുംബം എന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അതിൽ 100,000 എഴുതപ്പെടാത്ത നിയമങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ ആ നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നൊരു സമൂഹമോ കുടുംബമോ അല്ല നമ്മൾക്കുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓരോ കുരുത്തക്കേട് കാണിക്കുന്നു, ചെയ്തു പോയി, പക്ഷെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു സമയമാകുമ്പോൾ നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തല്ലോ, ഇനി മതി എന്ന് പറഞ്ഞത് നിർത്താനുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. അത് അമ്മയ്ക്കും മകനും ഉണ്ടായിരിക്കണം, എങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്കാർക്കൊരു അഭിപ്രായം പറയേണ്ടാത്ത ഒരു സ്റ്റേജാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടി അത് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും മറിഞ്ഞെന്ന് പറഞ്ഞാലും അതിനെ ഡിഫെൻസ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ തരണം ചെയ്യാനും പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ ഇപ്പോൾ പുറത്തുള്ളവർക്ക് തെറ്റാണ് ശരിയാണെന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കാണിക്കുന്നു. പക്ഷേ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആക്റ്റാണ് കുടുംബം എന്നുള്ള ഒരു സംഗതി ഇത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മൾ വ്യാഖ്യാനിക്കും, പക്ഷേ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ബബബ അടിച്ച് അല്ലെങ്കിൽ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി മാത്രമേ ഡിഫെൻസ് ചെയ്യുള്ളൂ. അതല്ല ഞങ്ങളുടെ ഇഷ്ടമായിരുന്നു, അതൊന്നും സാരമില്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടോ? എങ്കിൽ മാത്രമേ ഇത്തരം ഗുണ്ടാമണ്ടകളിൽ പോയി ചാടാവൂ. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ധൈര്യം കൂടി വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പേർക്കും ഇത്തരം കഥകൾ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഈ കഥകളെന്ന് പറയുന്നത് അതിനകത്ത് അത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്, ചെയ്യൂ എന്ന് പറഞ്ഞിട്ടല്ല വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ട് നമ്മളതിലേക്കൊന്നും വീഴരുത് എന്നുള്ളതിൻ്റെ ഒരു ഗുണപാഠമായിട്ട് നിങ്ങൾ കരുതുക.